ലോകോത്തര വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വളരെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം അത്രമേൽ പരിഷ്കൃതമായിട്ടില്ല എന്ന് തോന്നാറുണ്ട് ഈ വിദ്യാഭ്യാസത്തിൻ്റെ അവജയത്തിന് എന്തായിരിക്കും കാരണം എന്താണ് നമുക്ക് ചെയ്യാനാവുക മാർക്ക് മാത്രമല്ല അത് ജീവിതം കൂടിയാണ് വിദ്യാഭ്യാസം പ്രോഡക്റ്റ് മാത്രമല്ല പ്രക്രിയ കൂടിയാണ് ആ തരത്തിൽ സാറിൻ്റെ അഭിപ്രായം പറയാമോ ഇത് രണ്ട് രീതിയും നോക്കിക്കാണാം ഒന്ന് ഉള്ളടക്കം വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല മാറ്റ ഗുണകരമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല കാരണം പഴയ രീതിയിലുള്ള അപ്രോച്ചേ അല്ല പക്ഷേ വേറൊരു രീതി നോക്കിയാൽ ഔട്ട്പുട്ട് എന്താണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം പുറത്തു കൊണ്ടുവരുന്നത് നോക്കിയാൽ അതത്ര ഒരു നല്ല റിസൾട്ട് അല്ല നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ എന്തുകൊണ്ട് എൻട്രൻസ് ടെസ്റ്റുകളുടെ ആവശ്യകത എന്താണ് സത്യം പറഞ്ഞാൽ പണ്ട് എൻട്രൻസ് ടെസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ ബി എസ് സിയുടെയോ പി ഡി മാർക്ക് വെച്ചിട്ടായിരുന്നു കോളേജിലും എൻട്രൻസ് ടെസ്റ്റ് ഒരു അവിശ്വാസ പ്രമേയമാണ് കാരണം വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ മുകളിൽ നമുക്ക് യാതൊരു വിശ്വാസവും അതുകൊണ്ട് രണ്ടാമതൊരു എക്സാമിനേഷൻ നടത്തി എല്ലാവരെയും പരീക്ഷിക്കേണ്ടതുണ്ട് എന്ന തോന്നലിൽ നിന്നാണ് ഇന്നാണ് അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്നു എൻ്റെ അപജയം ഈ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസമല്ല കുട്ടികൾക്ക് ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാ വിഷയത്തിലും ഇപ്പോൾ അണ്ടർ ഗ്രാജുവേറ്റ് അഡ്മിഷന് വരെ എൻട്രൻസ് ടെസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു എൻട്രൻ ടെസ്റ്റ് വരാനുള്ള കാരണം അത് യൂണിവേഴ്സിറ്റികളുടെ നിലവാരം താഴും പിന്നെ പലതരത്തിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണം അങ്ങനെ പല കാരണങ്ങളും നമുക്ക് അന്വേഷിക്കാണും പക്ഷേ പൊതുവെ പഴയ പോലെ ഇപ്പോൾ പണ്ട് കേരളത്തിൽ നാല് കോളേജുകളുണ്ടായിരുന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എറണാകുളം മഹാരാജാസ് പാലക്കാട് വിക്ടോറിയ തലശ്ശേരി ബ്രണ്ടൻ ഈ നാല് കോളേജുകൾ പ്രൊഡ്യൂസ് ചെയ്താണ് ഒരു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി വരെ ഇന്ത്യയിലെ ബ്യൂറോക്രസി മുഴുവൻ നിറഞ്ഞിരുന്ന മലയാളികൾ ഇന്ന് നമ്മുടെ സംഖ്യ വളരെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ കാര്യമായ അപചയം സംഭവിച്ചിട്ടുണ്ട് എന്ന ഔട്ട്ലു ഔട്ട് കമ്മിൻ്റെ ഭാഗമായിട്ട് എന്തി ഉൽപ്പാദിപ്പിക്കുന്നു അത് നോക്കുകയാണെങ്കിൽ കാര്യമായ കുറവ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് സർ ഞാൻ പ്രീതി ഇവിടുത്തെ മലയാളം ഫാക്കൽറ്റിയാണ് സർ ഒരു മികച്ചൊരു എഴുത്തുകാരനും സഞ്ചാരിയും വാഗ്മിയും ചലച്ചിത്ര നിരൂപകനൊക്കെയാണ് ഈ സാറിൻ്റെ എഴുത്തുകളിൽ ആവർത്തിച്ചു വരുന്ന ഫുട്ബോൾ അതൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണോ അമേരിക്കൻ രാജ്യങ്ങളോട് എന്താണ് ഇത്രയധികം സ്നേഹം ഞാനൊക്കെ വളരുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു കളിയേ ഉണ്ടായിരുന്നുള്ളു ഫുട്ബോള് ഈ തലശ്ശേരി തൃപ്പൂണിണത്തിലെ പോലെ ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളിലെ ആ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നു അപ്പോൾ ഫുട്ബോളുമായിട്ട് സ്വാഭാവികമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഒരു ഒത്തുചേരലുണ്ടായിരുന്നു പിന്നെ ഇതിലൊരു ചെറിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും കൂടിയുണ്ട് കാരണം ഈ ഗോൾ എന്ന വാക്ക് ഈ ഫുട്ബോൾ ഫീൽഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നാലു വശവും വേലി കെട്ടിയ പോലെയാണ് പന്ത്യിന് പുറത്ത് പോവുകയാണെങ്കിൽ അത് ഫൗളാകും ഒരേ ഒരു സ്ഥലത്ത് വച്ച് പന്ത് കളർന്ന് പുറത്തു പോയാൽ മാത്രമാണ് അത് ഗോളാവുക എന്ന വാക്കിൻ്റെ ഓൾഡ് ഇംഗ്ലീഷ് അർത്ഥം വേലി പൊളിക്കുക എന്നായിരുന്നു അപ്പോൾ ഒരു ഇത് കെട്ടുപാടുകളും ഒരു ചെറിയ സ്വതന്ത്ര പ്രഖ്യാപനമാണ് ഓരോ ഗോളുകളിലൂടെയും നാം കാണുന്നത് ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഈ അടിമ വംശർക്കും അവിടെ കൊളോണിയൽ ഭീകരതയ്ക്ക് വിധേയരായ ജനതകൾക്കും മറ്റും വലിയ ആശ്വാസം നൽകിയ ഒരു കളിയായിരുന്നു ഇന്ത്യയിലും ഏതാണ്ട് അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലെ മെൽബോണിൽ നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ഫുട്ബോളിന് നാലാം സ്ഥാനമായിരുന്നു പക്ഷേ ഈ ക്രിക്കറ്റിൻ്റെ ഒരു അതിപ്രസരം കാരണം ഫുട്ബോള് പുറകോട്ട് പോയി അതിൽ ക്രി പിന്നെ ഫുട്ബോളും ക്രിക്കറ്റുമായിട്ടുള്ളൊരു പ്രധാന വ്യത്യാസം അതിൽ മൂലധനത്തിൻ്റെ ഒരു ഏറ്റക്കുറവുമുണ്ട് ക്രിക്കറ്റിൻ്റെ ഗിയറിനൊക്കെ വളരെയധികം കാശികലമാകും പക്ഷെ അതിന് നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻ ഈ മഡല വെട്ടി ബാറ്റുണ്ടാക്കുക അല്ലെങ്കിൽ ചെറിയ പന്തുകൾ ഉണ്ടാക്കുക ഫുട്ബോളിന് അതുപോലും ആവശ്യവുമില്ല അതെല്ലാവർക്കും കളിക്കാവുന്നൊരു കളിയാണ് അപ്പോൾ ഇത് ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റെല്ലാ കായിക വിനോദങ്ങളെയും ഗ്രസിച്ചിരിക്കുന്ന എനിക്ക് ക്രിക്കറ്റിനോട് യാതൊരു ദേഷ്യവും അല്ലെങ്കിൽ വലിയ ഇഷ്ടമാണെന്നാലും ഒരു വിനോദമായി തീർന്നിരിക്കുകയാണ് ക്രിക്കറ്റ് ആപ്പ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കും നമ്മൾ ഫുട്ബോളിൽ വളരെയധികം പുറകോട്ട് പോയത് നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്ന സമരങ്ങളൊക്കെ തന്നെ പലപ്പോഴും അതൊരു കലാപമായി മാറുന്നുണ്ടെന്നുള്ള പ്രശ്നം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് എപ്രകാരം നമ്മളുടെ സമരങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ നിർമ്മിതിക്കും വളർച്ചയ്ക്കും പുരോഗതിക്കും ഉള്ള വലിയൊരു ചാലകശക്തിയാക്കി മാറ്റാമെന്നാണ് സാറിന് പറയാനുള്ളത് നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് മുഴുവൻ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വിയറ്റ്നാം യുദ്ധം ഈ വിയറ്റ്നാം യുദ്ധം അവസാനിക്കാനുള്ള കാരണം വന്ന് അമേരിക്കയിലെ ക്യാമ്പസുകളിൽ വന്ന് വലിയ പ്രക്ഷോഭങ്ങളാണ് എഴുതുകളും ലോകം മുഴുവൻ എല്ലാ യൂറോപ്യൻ ക്യാപിറ്റലുകളിലും വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു ഗാന്ധിജി വിദ്യാർത്ഥികളുടെ ഉപേക്ഷിന്ന് ഉപദേശിച്ചത് കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യ സമരത്തിൽ ചേരാനുള്ള ആഹ്വാനമാണ് ഗാന്ധിജി നൽകിയിട്ടുള്ളത് അപ്പം മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ ചാലകശക്തികൾ എല്ലാ കാലത്തും വിദ്യാർത്ഥികളായിരുന്നു അത് അങ്ങനെ തന്നെ തുടരും കാരണം ഈ പാലസ്റ്റീനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിനെതിരായിട്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികൾ കൊളംബിയ തുടങ്ങിയ വലിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് ഈ ഒരു കാല ജീവിതത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ കാര്യങ്ങൾ ഏറ്റവും സ്വതന്ത്രമായിട്ടും വീക്ഷിക്കാൻ പറ്റുകയുള്ളൂ സ്വതന്ത്രമായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നിഷ്പക്ഷമൊന്നും കൂടി എനിക്ക് ചേർക്കണമെന്നുണ്ട് പക്ഷെ അത് പറ്റില്ല കാരണം വളരെയധികം രാഷ്ട്രീയ അഭിപ്രായങ്ങളും വിദ്യാഭ്യാസ രംഗത്ത് വന്നു അപ്പോൾ അതനുസരിച്ച് ചിന്ത ഒരു അച്ചിലേക്ക് ഒരു മൂശയിലേക്ക് വളരെ ചെറുപ്രായത്തിലും പോകുന്നുണ്ട് അപ്പോൾ സ്വതന്ത്രമല്ല പക്ഷേ വളരെ ഉർജസ്വലമായൊരു കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി ജീവിതം അത് എപ്പോഴും ചരിത്രത്തിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഇനിയും പ്രതികരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഹിഗിറ്റയിലെ ഗീവർഗി സച്ചൻ അദ്ദേഹം ഏതെങ്കിലും ബൈബിൾ കഥാപാത്രങ്ങളുടെ ഒരു പ്രതിരൂപമാണോ എന്ന് പറയാൻ പറ്റില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ആ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരാച്ചനുണ്ടായിരുന്നു ഞാൻ ഞാൻ പഠിച്ച തിരുവനന്തപുരത്ത് മാരുവേനും സ്കൂളിലായിരുന്നു വളരെ പ്രഗത്ഭനായ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായിരുന്നു ഇത് പ്രിൻസിപ്പൽ അദ്ദേഹത്തിൻ്റെ പേര് ഫാദർ ഗി വർഗീസ് എന്നായിരുന്നു അപ്പോൾ ഒരുപക്ഷെ ഈ കഥ എഴുതുമ്പോൾ ഈ അച്ഛനോടുള്ള ഒരു ചെറിയ ആരാധന ആ പേരിലൂടെ കടന്നു വന്നിരിക്കും പിന്നെ ഇത് എഴുതിയ ചുറ്റുപാട് ഞാൻ എനിക്ക് വളരെ പരിചിതമാണ് അതായത് ബീഹാറിലെ ട്രൈബൽ ഏരിയാസ് അവിടെ ഈ ട്രൈബൽസിനെ സഹായിക്കാൻ വളരെ കുറച്ച് കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സർക്കാർ ഓഫീസുകളുണ്ടാകും പിന്നെ മിഷനറീസുകളുണ്ടായിരുന്നുള്ളു അപ്പം അത്തരത്തിലുള്ള വളരെയധികം മലയാളം മലയാളികളായ ഫാദേഴ്സിനെ നൺസിനെ അവിടെ കണ്ടുമുട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും രൂഹം മാത്രമാണ് ഇങ്ങനൊരു കഥാപാത്രം രൂപപ്പെട്ടത്